നമസ്കാരം കേരളം ഇനി എങ്ങോട്ട് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തം അല്ല പോലും നാളെ പറയേണ്ടിവരും അധ്യാപകർക്ക് ഇലക്ട്രിസിറ്റി ജീവനക്കാർക്ക് എന്നിവർക്ക് ശമ്പളം കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തം അല്ല എന്ന് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടുകൊണ്ട് കടം വാങ്ങാതെ മുൻകടം തിരിച്ചടയ്ക്കാനാവാത്ത അവസ്ഥയിലേക്കാണ് നമ്മുടെ ഭരണകർത്താക്കൾ നമ്മുടെ സംസ്ഥാനത്തെ എത്തിച്ചത് സാമ്പത്തിക ശാസ്ത്ര ഭാഷയിൽ ഇതിനെ കടക്കണി എന്നാണ് വിളിക്കുക സംസ്ഥാന ധന മാനേജ്മെന്റിനെ സംബന്ധിച്ച് ധനകാര്യ കമ്മീഷനും ആസൂത്രണ കമ്മീഷനും ദേശീയ വികസനം ലക്ഷ്യമാക്കി രൂപീകരിക്കപ്പെട്ട എല്ലാ സമിതികളും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സംസ്ഥാനത്തിന്റെ റവന്യൂ കുറയ്ക്കുക എന്നത് രണ്ട് പദ്ധതിയേതര ചിലവുകൾക്കായി പ്രത്യേകിച്ച് ഉൽപാദനപരമല്ലാത്ത ബാധിത ചിലവുകൾക്കായി കടം വാങ്ങുന്ന പ്രവണത ഒഴിവാക്കുക എന്നാൽ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടുകളായി സംസ്ഥാനം പിന്തുടരുന്ന രീതി ഈ നിർദ്ദേശങ്ങൾക്ക് ഘടക വിരുദ്ധമായിട്ടാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആസ്ഥയുടെ ഇരട്ടിയിലധികം സാമ്പത്തിക ബാധ്യതയുള്ള സംസ്ഥാനങ്ങളെയാണ് കടബാധ്യതയാൽ ഞെരുക്കപ്പെടുന്ന സംസ്ഥാനം എന്നറിയപ്പെടുന്നത് പശ്ചിമ ബംഗാളും പഞ്ചാബും കേരളവും മാത്രമായിരുന്നു ആദ്യം ഈ പട്ടികയിൽ ഉണ്ടായിരുന്നത് എന്നാൽ പശ്ചിമ ബംഗാളും പഞ്ചാബും ഈ പട്ടികയിൽ നിന്ന് പുറത്തു കടന്നു എന്നാൽ ഇപ്പോഴും കേരളത്തിന്റെ അവസ്ഥ പരിതാപകരമാണ് ഇന്ന് കേരളത്തിന്റെ ആസ്തിയുടെ ആറിരട്ടിയിലേക്കാണ് സംസ്ഥാനത്തിന്റെ കടബാധ്യത ഉയർന്നിരിക്കുന്നത് സംസ്ഥാനം ഭരിച്ച ഇടത് വലത് ധനകാര്യ മന്ത്രിമാർ സംസ്ഥാനത്തിന്റെ പെരുകുന്ന പൊതുകടത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് പറയാതെ കടം വാങ്ങുന്നതിന് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ള പരിധിയെക്കുറിച്ച് മാത്രമാണ് അവർ പൊതുസമൂഹത്തോട് പറയുന്നുള്ളൂ കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളോട് എതിർപ്പുള്ളവരാണ് ഈ വസ്തുതയെ അറിയാവുന്ന മാറി മാറി വരുന്ന ധനകാര്യമന്ത്രിമാർ കടത്തിന്റെ വലുപ്പം മറച്ചുവെക്കുവാൻ വേണ്ടി സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെച്ച് സംസ്ഥാനത്തെ ജനങ്ങളുടെ പ്രതിഷേധത്തെ കേന്ദ്രത്തിനെതിരെ തിരിച്ചുവിടുകയാണ് സത്യത്തിൽ കേന്ദ്ര നിയന്ത്രണം കൂടി ഇല്ലായിരുന്നുവെങ്കിൽ കേരളം പഴയ അർജന്റീനയോ ഇന്നത്തെ ശ്രീലങ്കയോ ആയി മാറുമായിരുന്നു അതായത് കടം വീട്ടാൻ കഴിയാത്ത ഊരാക്കുടുക്കൽ ആകുമായിരുന്നു കേരളം കേന്ദ്രത്തിൽ നിന്ന് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ ഭിക്ഷക്കാരനെ പോലെ കരയുന്ന ധനമന്ത്രിമാർ ഒരു കാര്യം കൂടി ജനത്തോട് പറയണം രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ കേരളത്തിന്റെ പങ്ക് എത്രയാണ് ഒരു ശതമാനം പോലും ഇല്ല രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനവും സംഭാവന നൽകുന്നത് മഹാരാഷ്ട്രയാണ് തമിഴ്നാട് പോലും പന്ത്രണ്ട് ശതമാനം സംഭാവന നൽകുമ്പോൾ നമുക്ക് തിരികെ ഒന്നും നൽകാനില്ലാതാവുന്നത് എന്തുകൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടി രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് കോടി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് കോടി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ ിൽ മുപ്പത്തിരുപത്തിരണ്ടിൽ നാല്പത്തി എട്ടായിരത്തി എൺപത്തിരണ്ട് കോടി ഓരോ വർഷവും കൂട്ടിക്കൂട്ടി കിട്ടിയെങ്കിലും കിട്ടിയതൊക്കെ എവിടെ പോയി കിട്ടിയതെല്ലാം ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിനും പെൻഷനും മന്ത്രിമാരുടെ ദൂർത്തിനും ചെലവഴിച്ചപ്പോൾ സമൂഹത്തിന് നൽകാൻ ഒന്നുമില്ലാതായതോടെയാണ് രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിലേക്ക് സംസ്ഥാനത്തിന്റെ വക ഒന്നുമില്ലാതായത് എന്തായാലും കേരളത്തിന്റെ ഭാവി ഇനി കണ്ടു തന്നെ അറിയണം വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്